കേരള ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്ന് നടന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. കേരളം പക്ഷേ ടി പി ചന്ദ്രശേഖരനെ മറന്നില്ല, കൊലപാതകത്തിന് ഉത്തരവാദികളാണെന്ന് സംശയിക്കുന്നവരെയും. ടി പി ചന്ദ്രശേഖരൻ്റെ കുടുംബം, പാർട്ടി, നാട് ഇപ്പോൾ എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമ പോയിന്റ് ബ്ലാങ്ക്. സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയിൽ നിന്ന് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് താങ്കൾ മാറി. ഈ മാറ്റം മനസ്സില്ലാ മനസ്സോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങിയുള്ള ഒരു മാറ്റമായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയം, സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കിയ ഒരാളായിരുന്നു. പിന്നെ എൻ്റെ സാഹചര്യം, എൻ്റെ ഭർത്താവ് ഒരു കാരണവുമില്ലാതെ നിഷ്ഠൂരമായി കൊല ചെയ്തപ്പം തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് മറ്റൊരാളേക്കാളും ആദ്യം ഞാനാണ് എന്നുള്ളൊരു തോന്നൽ, പ്രത്യേകിച്ചും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എൻ്റെ ഉള്ളിനുള്ളിൽ ആ ഒരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ അതായിരുന്നു അതിനെതിരെ പ്രതികരിക്കാനുണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു വികാരം. പിന്നെ ചന്ദ്രേട്ടൻ മുന്നോട്ട് വെച്ച ഒരു ആശയം, ഇപ്പോൾ തുടങ്ങി വെച്ചൊരു രാഷ്ട്രീയ പ്രവർത്തനം, RMP എന്ന രാഷ്ട്രീയം, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക, ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി എന്നുള്ളതാണ് ഈ ഒരു ഇതുമായിട്ട് പോരാട്ടമായി ശക്തമായിട്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. സാധാരണ വലിയ നേതാക്കൾക്ക് മരണം സംഭവിക്കുമ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കൊണ്ടുവരുന്നതിൽ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ടാകും. അതിൻ്റെ ഒരു സഹതാപ തരംഗം എന്തെങ്കിലും ഗുണമുണ്ടാകുന്നെങ്കിൽ അത് പാർട്ടി കിട്ടട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു താല്പര്യം മാത്രമായിരുന്നു RMPക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ? അല്ല, ഇതൊരു സഹതാപ തരംഗത്തിൻ്റെ ഒരു വിഷയമല്ല. അങ്ങനെ ഒരു സഹതാപം ആർജിച്ചിട്ടൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു അത്ര വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഞങ്ങളത്. ഒരു സഹതാപം ആർജിച്ചുകൊണ്ട് ഒരു ഇതിനെതിരിക്കുക, അത് സഹതാപം തീർച്ചയായിട്ടും അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് വരുമ്പോഴും ഒക്കെയാണ് ആ സഹതാപത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഞങ്ങൾ അത്തരത്തിലൊരു സഹതാപത്തിന് ലക്ഷ്യമേ ഇല്ല. ഞാൻ കൃത്യമായൊരു പൊളിറ്റിക്സാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ സ്വയമാണ് ഇതിലേക്ക് ഇറങ്ങി വന്നത്, മറ്റൊരാളുടെ പ്രേരണയാലോ നിർബന്ധത്താലോ ഇറങ്ങി വന്നതുമല്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയതാണ് ഇതാണ് കൊണ്ടുപോകുന്നത്, ഇതാണ് ശരിയെന്ന്, എൻ്റെ ശരിയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്, അത് തന്നെയാണ് RMPയുടെ കൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. RMPയുടെ ഒരു രാഷ്ട്രീയ പരിസരം എന്ന് പറയുന്നത് ഒഞ്ചിയം എന്ന ഗ്രാമമാണ്. അതിനപ്പുറത്തേക്ക്, അതിനകത്ത് തന്നെ, ഒഞ്ചിയത്ത് തന്നെ RMPയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഇനി അങ്ങോട്ട്? 2008 ഒഞ്ചിയത്ത് RMP എന്നുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. ഇപ്പോൾ ഈ ഒരു വർഷമല്ല, അതിന് 2008 മുതൽ തന്നെ ഉഞ്ചത്ത് മാത്രമല്ല, ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചിലപ്പം വ്യാപകമായിട്ടത് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതായിരിക്കും. നേതാക്കന്മാരോ പ്രസ്ഥാനമോ കമ്മിറ്റികളായിട്ട് അത് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എല്ലാ പ്രദേശത്തും ഈ ഒരു അല, ഈ RMP ഒരു ശരിയായ രാഷ്ട്രീയ ഇതിലേക്ക് വരണം എന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ ചിന്ത അത് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തിലും അതിൻ്റെ ഏകോപനമായി എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിന് സമയമെടുക്കും, ക്രമേണ എടുക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM-നകത്ത് നിന്ന് പുറത്ത് വന്ന ഒരുപാട് സംഘങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം നടന്നത് RMP രൂപീകരണത്തിന് മുമ്പുണ്ടായിരുന്ന ഷൊർണൂരിൽ MR മുരളി എന്ന നേതാവായിരുന്നു. ജനകീയ വികസന സമിതി രൂപീകരിച്ചു. MR മുരളി 2 മുമ്പ് ഈ ഫ്ലോറിൽ പറഞ്ഞത് CPM ഇല്ലാതെ ഒരു ഇടതുപക്ഷ ഐക്യത്തിന് പ്രസക്തിയില്ല എന്നാണ്. മുരളി ചിലപ്പോൾ ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. അവിടെ നിലനിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ടോ എന്തുകൊണ്ടോ അദ്ദേഹം ആ രൂപത്തിലേക്ക് നിലപാട് മാറ്റുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഒരു നിലപാട് മുന്നോട്ട് വെച്ച് അതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഇവരുടെ എങ്ങനെയാണ് അതിനെ കാണുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും മാത്രം ലക്ഷ്യം വിട്ട് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. RMP TP ചന്ദ്രശേഖരൻ്റെ കാലത്ത് തന്നെ കോൺഗ്രസ്സുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. MR മുരളി തന്നെ കോൺഗ്രസ്സുമായി ഒന്നും ഒട്ടും സഹകരിക്കാത്ത ഒരു പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല RMP എന്ന് MR മുരളിയും ഈ അടുത്തിടെ പറയുകയുണ്ടായി. താങ്കളുടെ പ്രതികരണം? അത് മുരളി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുരളി ഇപ്പോൾ പറയുന്നതായിരിക്കും. നേരത്തെ മുരളിയുടെ ഭാഗത്തു നിന്ന് അത്രയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ സഖാവ് TP ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും സീറ്റ് UDF സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ വടകര മണ്ഡലത്തിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. ചന്ദ്രശേഖരനോട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ UDF പിന്തുണയോടുകൂടി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു നിമിഷത്തെ ആലോചന പോലും അതിന് വേണ്ടി വന്നില്ല അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ. UDFമായും LDFമായും ഒരു തരത്തിലുള്ള നീക്കുപോക്കുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന RMP എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കും? കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയ ചരിത്രമില്ല. ആ ചരിത്രം തിരുത്താൻ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം വെച്ചാൽ അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പിനെ അല്ലെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ രാഷ്ട്രീയ മത്സര പാർട്ടിയിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ആ ഒരു മറ്റേതെങ്കിലും മുന്നണിയുമായിട്ട് ചേരേണ്ടി വരുന്നത്.
ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ അധികാരമില്ലാതെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനപക്ഷത്ത് നിന്നുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ള രൂപത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ അംഗീകാരം കിട്ടും, അത് ഏറ്റവും വലിയ പാർട്ടിയായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മറ്റേത് തിരഞ്ഞെടുപ്പ് പിന്നീട് വരുന്ന വിഷയമാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും കേരളത്തിൽ. കെ കെ രമ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും ആലോചിച്ചില്ല. ഇപ്പം ലക്ഷ്യം ഈ RMP എന്നുള്ള സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിൽ കൂടെ ഇല്ല. RMP സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാക്കി മാറ്റിയെടുക്കുക, ഒരു ഇടതുപക്ഷ ബദൽ ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങളുടെ കൂടെ നടക്കുക, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് RMPയുടെ ലക്ഷ്യം. അതുമാത്രമാണ് ഇപ്പം മനസ്സിലുള്ള, മറ്റൊന്നിനെ സംബന്ധിച്ചും ആലോചിച്ചിട്ടില്ല. CPM തെറ്റിപ്പോകുന്നതിന് ശേഷവും VS അച്യുതാനന്ദൻ കേരളത്തിലെ പല CPM വിമതരുടെയും ഒരു ആത്മീയ നേതാവ് പോലെയായിരുന്നു. VS അച്യുതാനന്ദനെ നിങ്ങൾക്കും വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നതെന്നറിയാം. പക്ഷേ VS അച്യുതാനന്ദൻ നിങ്ങൾ പല കാരണം കൊണ്ടും എതിർക്കുന്ന CPMൻ്റെ ഇപ്പോഴും അനിഷേധ്യ എന്ന് വിളിക്കാമെങ്കിൽ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. VS അച്യുതാനന്ദൻ്റെ ഈ ഇരട്ട മുഖത്തെ നിങ്ങൾ എങ്ങനെ കാണും? അല്ല സഹ, VS എന്ന് പറഞ്ഞാൽ CPMൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ CPMൻ്റെ അടിസ്ഥാന ഇത് ആയിട്ട് മുന്നോട്ട് പോകുന്ന വളരെ വ്യക്തമായിട്ട് CPM കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ജനകീയ നേതാവാണ് VS എന്ന് പറഞ്ഞാൽ. അപ്പോൾ VSൻ്റെ ആശയങ്ങളാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആ പ്രദേശത്തും CPMൻ്റെ യഥാർത്ഥ ആശയവുമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് VS മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ VSൻ്റെ ആശയങ്ങളാണ് ഒരു പരിധിവരെ ഞങ്ങൾ ഒഞ്ചിയത്ത് ആ രൂപത്തിലാണ് ഞങ്ങൾ നേരത്തെ നിലകൊണ്ടതും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഗുണം മുഴുവൻ CPMനാണ് കിട്ടുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ ഇത്രയും സീറ്റ് കിട്ടിയതിനൊരു വലിയ കാരണം VS അച്യുതാനന്ദനായിരുന്നു. അല്ല, അത് VS ഏത് എന്തുകൊണ്ട് VS ഇപ്പോഴും ആ രൂപത്തിൽ നിൽക്കുന്ന, VS പലപ്പോഴും ജനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നൽകുകയും നിലപാട് പെട്ടെന്ന് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സമീപനത്തെ കാതോർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം എന്തെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ആ മാറ്റത്തിന് VS നേതൃത്വം കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് VS അങ്ങനെ പലപ്പോഴും ഈ CPMമായി സന്ധി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് VS എത്തിച്ചേരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എന്തായാലും അതിനോട് VSനെ ആശയം കണ്ടു കണ്ടല്ല ഞങ്ങൾ RMP ഉണ്ടാക്കിയത്. അതുകൊണ്ട് VS ഏത് രൂപത്തിൽ നിലപാടെടുത്താലും നമ്മൾക്കത് വിഷയമല്ല. പക്ഷേ VS ഒരു യഥാർത്ഥ ജനകീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ആ നിലപാട് ഞങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരള സമൂഹം ഒരു കാലത്ത് മറക്കാത്ത ഒരു ചിത്രമുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം VS അച്യുതാനന്ദൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ താങ്കളെ കൈക്ക് പിടിച്ച് VS ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം. പക്ഷേ ആ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്. ഈ കാരണം കൊണ്ടൊക്കെ കൂടെ ആവണം നെയ്യാറ്റിൻകരയിൽ CPM സ്ഥാനാർത്ഥി ഒരു പക്ഷേ ജയിക്കാമായിരുന്നു, തോൽക്കുകയും ചെയ്തു. പക്ഷേ VSൻ്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ അവിടെ കൊണ്ട് അവസാനിച്ചു. ഇതൊരു രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗപ്പെടുത്തിയെന്ന് ഒരു വർഷം കഴിയുമ്പോൾ കെ രമയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് അത് വന്നതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ VS വന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായ ഒരു സംഗതിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വെച്ചാൽ VS വന്നു ധീരനായ CPMൽ VS ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചപ്പോൾ തന്നെ അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് സഖാവ് ചന്ദ്രശേഖരനെ കിട്ടിയത് എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റ് ആ നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിൽ ഒരർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് സർക്കാർ ഈ കാര്യത്തിൽ നീക്കങ്ങളെല്ലാം നടത്തി. പോലീസിൻ്റെയും നിയമവകുപ്പിൻ്റെ ഒക്കെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടും സാക്ഷികൾ ഒന്നൊന്നായി കൂറുമാറുകയാണ്. ഉള്ള സാക്ഷികളിൽ നേർ പകുതിയിൽ കൂടുതൽ കൂറിമാറിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ ഈ കേസ് നടത്തിപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടോ? അല്ല, ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് പറയാൻ വേണ്ടി കഴിയില്ല. അത് പറയുന്നത് ശരിയുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക്, ഒരു അഭിപ്രായത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം സർക്കാർ പോലീസ് വളരെ വിശദമായി അന്വേഷിച്ച ഒരു കേസിൽ അവരുണ്ടാക്കിയ സാക്ഷികൾ, പ്രോസിക്യൂഷൻ സാക്ഷികൾ ഇത്രയും കൂറുമാറിയ ഒരു സാഹചര്യം ഉണ്ടായത്? അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നെങ്കിലും ഉണ്ടാകുമല്ലോ. പോലീസ് വളരെ ശാസ്ത്രീയമായിട്ട് കൃത്യമായ തെളിവുകളോടുകൂടി വളരെ സത്യസന്ധമായി ഒരു അന്വേഷിച്ച കേസാണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പക്ഷേ എന്തുകൊണ്ട് പോലീസിന് ഈ ഒരു വീഴ്ച പറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് അത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും സാക്ഷികളെ കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അല്ലാതെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും ഒരു ഏരിയ സെക്രട്ടറിയെ പോലുള്ള ആളുകളൊക്കെ സാക്ഷിപ്പട്ടികയിൽ വരുമ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ എന്തൊക്കെയോ ചെറിയ ഒരു അപാകത പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ആശങ്ക ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസും CPMൽ തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ,
അങ്ങനെയെങ്കിൽ ആയിരിക്കുമോ സാക്ഷികളൊക്കെ കൂറുമാറിയിട്ടുണ്ടാവുക, സി ബി ഐ അന്വേഷണം അല്ലേ വേണ്ടിയിരുന്നത്? ഇത്തരം അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. താങ്കളുടെ പ്രതികരണം? അല്ല, അത് മുല്ലപ്പള്ളി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ അഭിനന്ദനം തിരിച്ചെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എനിക്കിപ്പം പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേസുമായിട്ട് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉന്നതരിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണം പോയിട്ടില്ല, അത് തീർച്ചയായിട്ടും എത്തണം. അത് എന്തുകൊണ്ടോ ആ തലത്തിലേക്ക് എത്തുമ്പോഴേക്കും കേസിനൊരു തടസ്സം വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തലത്തിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊരു സി ബി ഐ അന്വേഷണം ഇതിന് വേണം. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം എത്തു എന്ന് ഞങ്ങൾ പിന്നെ നേരത്തെ ആവശ്യപ്പെട്ടു. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല, കേസിന്റെ വിചാരണയൊക്കെ നടന്ന് ഇത് നിയമ നടപടികൾ അവസാനിക്കുകയാണ്. ഇപ്പം ഗവൺമെന്റ് ആ രൂപത്തിൽ തീരുമാനമെടുത്താൽ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ, ആ രൂപത്തിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും അവസാനത്തെ ആൾ വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നുള്ളതെങ്കിലും പറയണ്ടേ? എവിടെ ഏത് കമ്മിറ്റിയാണ് അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചത്? കാരാട്ട് എന്തുകൊണ്ട് ഇതിന് വ്യക്തമായിട്ട് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യെച്ചൂരി ഈ രൂപത്തിൽ കാരാട്ടിനോട് ചോദിക്കണമെന്ന് പറയുന്നത്?